ചെകുത്താനും കടലിനും നടുക്ക്. അങ്ങനൊരു സ്ഥിതി വന്നാൽ നിങ്ങൾ ഏത് തിരഞ്ഞെടുക്കും? പാടാണല്ലേ. ഒരു പക്ഷേ ചെയ്താലും പ്രശ്നം, ചെയ്തില്ലെങ്കിലും പ്രശ്നം. അങ്ങനെയാണെങ്കിലോ? ചിന്തിക്കേണ്ട കാര്യമാണ്. ഒരു കഥ കേട്ടാലോ? ഒരു ചെറിയ കഥ, രണ്ട് സുഹൃത്തുക്കളുടെ കഥ. ഇതുപോലുള്ള ഒരു രാത്രി അവരിങ്ങനെ നടന്ന് നീങ്ങുകയാണ്. പുഴകളും കാടുകളും മലയും ഒക്കെ കടന്നാണ് അവരുടെ യാത്ര. അങ്ങനെ അവരൊരു കാട്ടിലെത്തിപ്പെട്ടു. കാട് സാധാ കാടൊന്നുമല്ല കേട്ടോ, എന്തോ ഒരു പ്രത്യേകതയുള്ള. അവർക്ക് തന്നെ തോന്നി നമ്മൾ നടന്നു നീങ്ങുന്നത് എന്തോ ഒരു പ്രശ്നത്തിലേക്കാണ്. പക്ഷെ ഉറച്ച ചുവടുകളോടെ അവർ മുന്നോട്ട് നിന്നു. അങ്ങനെ അവർ ഒരു ഭയാനകമായ വഴിയിൽ എത്തിച്ചു. പേടി തോന്നുന്നുണ്ടോ? ഇല്ലല്ലേ. നിങ്ങൾക്ക് തോന്നിയാലും തോന്നിയില്ലെങ്കിലും അവർക്ക് നല്ല പേടിയായിരുന്നു. അവരെന്ത് ചെയ്തു? ഒരു മരച്ചോട്ടിൽ വിശ്രമിക്കാൻ തന്നെ തീരുമാനിച്ചു. പുലർച്ചെ കുറച്ച് വെളിച്ചം വന്നിട്ട് യാത്ര തുടരാമെന്ന് പറഞ്ഞു. ഒരാൾ ഉറങ്ങുമ്പോൾ മറ്റേയാൾ കാണലേ. അങ്ങനെ പുലർച്ചെയായി. പുലർച്ചയിലെ കാഴ്ച അവരെ അത്ഭുതപ്പെടുത്തി. ആ മരച്ചോട്ടിന് ചുറ്റും പൂക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഇതേവരെ കണ്ടിട്ടില്ലാത്ത എന്തോ തരം പ്രത്യേകതയുള്ള പോലെ നല്ല സുഗന്ധം, തീർത്തും മായാജാലം പോലെ. അങ്ങനെയിരുന്നപ്പോൾ അവർ അവിടെ ഒരു പലക ശ്രദ്ധിച്ചു. പലകയിൽ എഴുതിയേക്കുന്നത് ഒരു രസകരമായ കാര്യമാണ് കേട്ടോ. ഇവിടെ നിന്ന് ഒരുപിടി മടൽ എടുത്തുകൊണ്ടുപോകുന്നവർ ദുഃഖിക്കും. ഇത് വായിച്ചിട്ട് ഒരുപിടി മണൽ എടുക്കാതെ പോയാലോ? അവരും ദുഃഖിക്കും. ഇത് വായിച്ചവർ ചിന്തിക്കാൻ തുടങ്ങി. ഇതിപ്പോ പ്രശ്നമായല്ലോ, എന്ത് ചെയ്യും? നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ഒരുപിടി മണൽ എടുക്കുമോ? ഒരുപിടി മണൽ എടുക്കാതിരിക്കുമോ? ഒരുപിടി മണൽ എടുത്തുകൊണ്ട് പ്രശ്നങ്ങളെ തന്നിലേക്ക് വിളിച്ചു വരുത്തുമോ? അതോ ഒരു പണി മണൽ എടുക്കാതെ പ്രശ്നത്തെ വിളിച്ചു വരുത്തുമോ? അവർ ആലോചിച്ചു, തല പുകഞ്ഞ് ആലോചിച്ചു. ഒടുവിൽ അവരു ഉത്തരം കണ്ടെത്തി. രണ്ടുപേരുണ്ടല്ലോ, ഒരാൾ മണൽ എടുക്കട്ടെ, ഒരാൾ വെറും കൈയോടെ മടങ്ങട്ടെ. അങ്ങനെ അതിലൊരു സുഹൃത്തും ഒരുപിടി മണലെടുത്ത് തൻ്റെ സഞ്ചിയിൽ വെച്ചു. എന്നിട്ടവർ യാത്രയായി. വൈകുന്നേരമായപ്പോൾ അവർ ആ കാട് കടന്നു. ഒരു പുഴയുടെ കരയിലെത്തി. ദാഹമുണ്ട് കേട്ടോ. രണ്ടുപേരും വെള്ളം കുടിച്ചു. അങ്ങനെയിരുന്നപ്പോൾ ആ ഒരുപിടി മണലെടുത്ത സുഹൃത്തുക്കൾ തൻ്റെ സഞ്ചിയിലേക്ക് കൈയിട്ട് താൻ നേരത്തെ എടുത്ത ആ ഒരുപിടി മണൽ അയാൾ എടുത്തു നോക്കി. എടുത്തു നോക്കിയപ്പോൾ അയാൾ അത്ഭുതപ്പെട്ടു. ഈ ഒരുപിടി മണൽ സ്വർണമായി മാറിയിരിക്കുന്നു. അതെ, സ്വർണത്തരികളായി മാറിയിരിക്കുന്നു. ഇത് കണ്ട് മറ്റേ സുഹൃത്ത് വിഷമിക്കാൻ തുടങ്ങി. ഞാനും ആ ഒരുപിടി മണൽ എടുത്തിരുന്നെങ്കിൽ എനിക്കും ഇപ്പോൾ സ്വർണം കിട്ടിയില്ല. കുറച്ച് താമസിക്കാതെ ഒരുപിടി മണലെടുത്ത സുഹൃത്തും വിഷമിക്കാൻ തുടങ്ങി. ഞാൻ രണ്ട് മൂന്ന് പിടി കൂടി എടുത്തിരുന്നെങ്കിൽ എനിക്കിപ്പോൾ അത്രയും അധികം സ്വർണം ലഭിച്ചു. അതെ, ആ വാക്കുകൾ ശരിയായിരുന്നു. എടുത്ത ആളും എടുക്കാത്ത ആളും രണ്ടുപേരും ഒരുപോലെ ദുഃഖിച്ചു. ഞാൻ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചില്ലായിരുന്നു. ചെകുത്താനും കടലിനും നടുക്കായാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഞാനാണെങ്കിൽ കടൽ തന്നെ എടുക്കും കേട്ടോ. അവിടെയും ഒരു പ്രതീക്ഷയുണ്ട്. ഏതെങ്കിലും ഒരു കപ്പൽ നമ്മെ രക്ഷിക്കുമെന്ന പ്രതീക്ഷ. ചെയ്താലും പ്രശ്നം, ചെയ്തില്ലെങ്കിലും പ്രശ്നം. അങ്ങനെ ഒന്നും നോക്കാതെ ചെയ്തു കാണാം. കാരണം ചെയ്തില്ലല്ലോ എന്ന കുറ്റബോധത്തെക്കാൾ എന്തുകൊണ്ടെന്നത്
ഞാനത് ചെയ്തിട്ടാണ് തെറ്റ് ചെയ്തതെന്നുള്ള ആത്മസംതൃപ്തിയാണ്. കാലം മാറി, ലോകം മാറി, ഇരുളും മാറി, തീയും മാറി, ഞാനും മാറി, നീയും മാറി, പ്രണയം മാറി, നമ്മൾ മാറി, മാറാത്തതായി പ്രതീക്ഷകൾ മാറി.